Shanti. Om Shanti. Om Shanti. Pran Pyari. Prananda Snehiyaya. ബാബ്ദാദയുടെ കുടക്കീഴിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പരമ ആദരണീയായ ദാദി ജാനകിജിയുടെ മൂന്ന് പ്രകാരത്തിലുള്ള ഓം ശാന്തി അർത്ഥസഹിതമാണ്. ആദ്യത്തെ ഓം ശാന്തി, ഞാൻ ആരാണ്? രണ്ടാമത്തെ ഓം ശാന്തി, എൻ്റേത് ആരാണ്? മൂന്നാമത്തെ ഓം ശാന്തി, എനിക്ക് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അർത്ഥസഹിതമായിട്ടുള്ള ഈ മൂന്ന് തരത്തിലുള്ള ഓം ശാന്തി ഈ മന്ത്രോച്ചാരണത്തിനോടൊപ്പം നമ്മുടെ ഭട്ടിയുടെ ശുഭാരംഭമുണ്ടാവുകയാണ്. യജ്ഞത്തിൻ്റെ വരിഷ്ഠ ദാദിമാർ, വലിയ ദീദിമാർ, അനന്യരായ നമ്മുടെ സഹോദരന്മാർ, മുതിർന്ന സഹോദരന്മാർ, അതേപോലെ യജ്ഞത്തിൻ്റെ വ്യവസ്ഥ, ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഈ തപസ്യാഭട്ടി എത്ര ഗൗരവപൂർണമാണ്, ഇതിന് നമ്മൾ എത്ര മഹിമ പാടണം, എത്ര മഹിമ ചെയ്താലും എത്ര ലാഭം എടുക്കാൻ പറ്റുന്നു അതൊട്ടും കുറവായിരിക്കില്ല. ഈ ഭട്ടി ചെയ്യാൻ നിമിത്തമായി മാറിയ അതേപോലെ നമ്മളുടെ സർവ നിമിത്തമായി മാറിയിട്ടുള്ള ഈ ഭട്ടിയുടെ യജ്ഞവത്സരമായിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം, ബഹുമാനപൂർവം ഈ അഞ്ചു ദിവസത്തെ ഭട്ടിയിൽ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഭട്ടിയിൽ നമ്മൾ സങ്കല്പത്തിൻ്റെ ചുവടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വിധിപൂർവം മുന്നോട്ട് പോകാൻ നമുക്ക് തുടങ്ങാം. ഭക്തിയുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ ഓരോരുത്തരുടെയും മനസ്സിനുള്ളിൽ ഒരു വ്യത്യസ്തമായ സന്തോഷം നടക്കുന്നുണ്ട്, പുതിയ ഉന്മേഷ ഉത്സാഹം നടക്കുന്നുണ്ട്. തപസ്സിയുടെ ഉത്സാഹത്തിൻ്റെ കിരണങ്ങൾ പ്രകടമാകുന്നുണ്ട്, മനസ്സിൽ തോന്നുന്നുണ്ട് ഈ ഭട്ടിയിലേക്ക് പോവുക തന്നെ വേണം. അങ്ങനെയായിരുന്നല്ലേ പോയിട്ട് ആഴമേറിയ തപസ് ചെയ്യണം, ബാബ്ദാദയുടെ ഹൃദയത്തിൻ്റെ ആശകൾ പൂർത്തീകരിക്കാം, സ്നേഹിയായ ബാബയ്ക്ക് സമാനം നമുക്ക് ആവുകയും വേണം. അങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഭട്ടിയുടെ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടാവുമല്ലോ. നമ്മൾ അതുപോലുള്ള പ്ലാനിങ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ശാന്തിവനത്തിൽ ഈ അങ്കണത്തിലെത്തിയത് അല്ലേ. നമ്മൾ വന്നതും ഇവിടെ ബാബയുടെ യജ്ഞത്തിലെ സഹോദരങ്ങളുടെ സ്നേഹം, അതേപോലെ യജ്ഞത്തിൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് നമുക്ക് ബഹുമാനം കിട്ടി. എല്ലാവരുടെയും ഉള്ളിൽ ഈ അനുഭവം നടന്നിട്ടുണ്ടല്ലോ, അങ്ങനെയാണല്ലോ അല്ലേ. ആ ഇതേ ഉന്മേഷം, ഉത്സാഹമാണല്ലോ എല്ലാവരുടെയും ഉള്ളിലുള്ളത്. ഇത് തന്നെയാണല്ലോ നിങ്ങളുടെ ആഗ്രഹം. ഈ ഉന്മേഷ ഉത്സാഹത്തോടെ, ഈ ആഗ്രഹത്തോടെ എല്ലാവരുടെയും ഭട്ടി ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം, സ്നേഹത്തോടെ വീണ്ടും
ശുഭഭാവനയോടെ വളരെ വലിയ ശ്രേഷ്ഠത പ്രാപ്തമാക്കട്ടെ എന്ന കാമനയോടെ ആഗ്രഹത്തോടെ എല്ലാവരെയും അഭിനന്ദനം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, ആശംസകൾ, അഭിനന്ദനങ്ങൾ. നമ്മളെല്ലാവരും ഭട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഭട്ടിയുടെ തിലകം ചാർത്തി തന്നിരിക്കുന്നു. ഭട്ടിയുടെ ദിനചര്യയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി കിട്ടുകയും ചെയ്യും. ഭട്ടിയുടെ പൂർണ്ണ ലാഭം നമുക്ക് പ്രാപ്തമാകണം. അതിനുവേണ്ടി ഏറ്റവും ആദ്യം വായു കൊണ്ടുള്ള മൗനം, മനസ്സുകൊണ്ടുള്ള മൗനം, അന്തർമുഖിയായ വൃത്തിയുടെ കങ്കണം അണിയേണ്ടതും ആവശ്യമാണ്. വായ കൊണ്ടുള്ള മൗനം എന്ന് വെച്ചാൽ ആത്മശരീരത്തിലുണ്ട്. ശരീരത്തിലുള്ളത് കാരണം ശരീരത്തിൻ്റെ ആവശ്യങ്ങളിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ വന്നാൽ നമ്മൾ അത് വായ കൊണ്ട് പറയാൻ തുടങ്ങും. അതില്ല, ഇതില്ല, ഇതുണ്ട്, അതുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ളത് കിട്ടണമായിരുന്നു, എനിക്ക് അങ്ങനെയുള്ള സൗകര്യമാണ് വേണ്ടത്, ഇങ്ങനെയുള്ള സൗകര്യമില്ല, അതുപോലുള്ള കാര്യങ്ങൾ. നോക്കൊരു തപസ്സി കാട്ടിൽ ഒരു വൃക്ഷത്തിൻ്റെ താഴെ ഇരിക്കുന്ന സമയത്ത് അവർ വെറും തറയിൽ, വെറും മണ്ണിലാണ് ഇരിക്കുന്നത്. എന്നാൽ സ്നേഹിയായ ബാബ നോക്കൂ നമ്മളെ, ബാബയുടെ മടിത്തട്ടിലാണ് ഇരുത്തിയിരിക്കുന്നത്. ഒരു സങ്കല്പത്തെ പറയാറുണ്ട്, അത് മുഖത്തിൻ്റെ വായുകൊണ്ടുള്ള മൗനമാണെന്ന്, വാണിയുടെ മൗനമാണെന്ന് പറയുന്നു. ബാബ എവിടെ ഇരുത്തിയോ, എന്ത് കഴിപ്പിച്ചോ, എങ്ങനെ ബാബ എന്നെ വെച്ചിട്ടുണ്ടോ, അതേപോലെ മുന്നോട്ട് പോകണം. നമ്മൾ വളരെ ഹാപ്പിയായിരിക്കണം. അതേപോലെ മനസ്സിനെയും ബുദ്ധിയെയും വിവേകത്തെയും, മനസ്സും ബുദ്ധിയുടെയും അറിവുണ്ടല്ലോ, അപ്പോൾ അതിനെ വാക്കുകൊണ്ടുള്ള മൗനം. അതേപോലെ ഇവിടെ മനസ്സും ബുദ്ധിയുടെയും വിവേകമുണ്ടല്ലോ, അപ്പോൾ വാച മൗനം നമുക്ക് പാലിക്കാൻ പറ്റും. രണ്ടാമത്തേത്, ആരാണ് വന്നിരിക്കുന്നത്, ആര് വന്നിട്ടില്ല, ആരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ പ്രവൃത്തി എന്തായി, ഇങ്ങനെ ഇങ്ങനെയുള്ള ദേഹബോധത്തിൽ പോകുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് പോയാൽ അപ്പോൾ വായ മൗനമായിട്ടിരിക്കില്ല. നമ്മൾ സാധനയ്ക്ക് വേണ്ടിയിട്ടാണ് മധുബനിൽ വന്നിരിക്കുന്നത്. ഞാൻ ആത്മാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ആത്മാവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ആത്മാവാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കണം, ഞാൻ ഈ ദേഹത്തെ മറന്നിരിക്കുകയാണ്. തൻ്റെ വിദേഹി സ്ഥിതിയിൽ ബാബ നമുക്ക് ഈ പാഠം പഠിപ്പിച്ചിട്ടില്ലേ, ഞാൻ ആത്മാ, ഈ കണ്ണുകൊണ്ടാണ് അടുത്ത ആത്മാവിനെ കാണുന്നത്, ഞാൻ ആത്മാ ഈ വായുകൊണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഓരോ കർമ്മേന്ദ്രിയങ്ങളെയും പ്രാക്ടിക്കൽ അഭ്യാസത്തിലൂടെ നമ്മൾ കൊണ്ടുവന്ന് ആ രീതിയിൽ വ്യവഹാരം ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെയാണ് മുഖത്തിൻ്റെ വായു കൊണ്ടുള്ള മൗനം. ഈ ഭട്ടിയിൽ എന്ത് ദിനചര്യ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ, ആ ദിനചര്യകൾക്കനുസരിച്ച് കൃത്യമായിട്ട് തന്നെ നമുക്ക് പോകണം. അമൃതവേള എഴുന്നേറ്റപ്പ് മുതൽ ക്ലാസ്സെല്ലാം കേട്ടു, അതായത് ഉറങ്ങുന്നതും ഉണരുന്നതും അതുവരെയും എന്തൊക്കെ ദിനചര്യ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ, ഇതിൽ ഞാൻ കൃത്യമായി പോകണം. നമ്മുടെ മനസ്സിനെ ഒരിക്കൽ സെറ്റ് ചെയ്യൂ. ഇന്ന് ഞാൻ എൻ്റെ മനസ്സിനെ സെറ്റ് ചെയ്യാൻ
ഈ ശാന്തിവനത്തിൻ്റെ ഈ അങ്കണത്തിൽ എത്ര സമയം ഞാൻ ഇരിക്കുന്നുണ്ടോ, എത്ര സമയം ഞാനുണ്ടോ, അത്രയും സമയം ഞാൻ ഏത് പ്രകാരത്തിൽ മുന്നോട്ട് പോകണം, എങ്ങനെ ഞാനിവിടെ നടക്കണം, ഈ പ്ലാൻ ഞാൻ എൻ്റെ മനസ്സിൽ സെറ്റ് ചെയ്യണം. അങ്ങനെ മുഴുവൻ ദിവസവും എൻ്റെ മനസ്സിൻ്റെ ചര്യയെ ഞാൻ കമാൻഡ് ചെയ്യണം. ഞാനാണ് കമാൻഡ് ചെയ്യേണ്ടത്, ഞാനാണ് ആജ്ഞാപിക്കണം, ഞാൻ എൻ്റെ മനസ്സിന് പ്രോഗ്രാം കൊടുക്കണം. അപ്പോൾ അത് ആ സെറ്റിംഗ് എൻ്റെ മനസ്സിനെ ശാന്തമാക്കും. ഞാൻ പ്രോഗ്രാം കൊടുത്തു അപ്പോൾ മനസ്സ് വളരെ നല്ലതാകും. നമ്മൾ എന്തു പറഞ്ഞാലും മനസ്സ് ചെയ്യാൻ തയ്യാറാണ്. ഏകാന്തതയിലിരുന്നു കൊണ്ട് തൻ്റെ മനോവൃത്തിയെ അന്തർമുഖിയാക്കി വളരെ സ്നേഹത്തോടെ മനസ്സിനോട് സംസാരിച്ചുകൊണ്ട് പറയൂ, അല്ലയോ മനസ്സേ, നീ എൻ്റെ ഏറ്റവും ആജ്ഞാകാരിയായ കൂട്ടുകാരനല്ലേ. നോക്കൂ, ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ഭട്ടിയിലേക്ക് വന്നപ്പോൾ എന്താ മനസ്സേ നീ എന്നെ ഭട്ടിയിൽ നിന്ന് കൊണ്ടുപോകുന്നത്, തിരിച്ചു കൊണ്ടുപോകുന്നത്? മനസ്സിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ നയിക്കൂ. മനസ്സിനോടൊപ്പം വളരെ സ്നേഹത്തോടെ മുന്നോട്ട് പോകൂ. മനസ്സിൻ്റെ സങ്കല്പങ്ങളെ പവിത്രമാക്കൂ. മനസ്സിൽ ഒരുപാട് ശക്തിയുണ്ട്. ആ ശക്തിയെ നമുക്ക് കൃത്യമായി നടത്തണം. മനസ്സേ, ബുദ്ധിയിലേക്കൊന്ന് ഫോക്കസ് ചെയ്യൂ. എന്ത് സങ്കല്പമാണോ അത് അന്തർമുഖി വൃത്തിയിലേക്ക് പോകും. ബുദ്ധിയിലേക്ക് ഫോക്കസ് ചെയ്യൂ. ആത്മാ സ്വയം തൻ്റെ അധികാരിയായിട്ട് സീറ്റിലിരിക്കൂ. ആത്മാ മാലിക്കായിട്ട് അധികാരിയായിട്ട് സീറ്റിലിരിക്കൂ. ദൃഢതയോടെ ആത്മാവിനെ ചലിപ്പിക്കൂ. ആ, ഇത് തന്നെയാണ് സംഭവിക്കേണ്ടത്, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് ഈ ഭട്ടിക്കുള്ളിൽ പൂർണ്ണമായും ആത്മീക സ്ഥിതിയിൽ പരമാത്മസ്നേഹം, ദിവ്യഗുണങ്ങളുടെ ശക്തികളുടെ അനുഭൂതി, മാസ്റ്റർ സർവശക്തിവാന്റെ അനുഭൂതി എനിക്ക് ചെയ്യുക തന്നെ വേണം. മനസ്സിനെ സ്നേഹത്തോടെ ഓർഡർ കൊടുക്കൂ, വളരെ സ്നേഹത്തോടെ. വൃത്തിയെ അന്തർമുഖിയാക്കി മാറ്റി ഇപ്രകാരം മാനസിക സെറ്റിംഗ് ചെയ്യൂ. ഈ രണ്ട് കാര്യവും ചെയ്തതിന് ശേഷം മൂന്നാമത്തെ കാര്യം എന്താണ് ചെയ്യേണ്ടത്? ബാബ യജ്ഞത്തെ ഈ വർഷത്തിൽ മഹാപരിവർത്തന വർഷം എന്ന തീം നമുക്ക് തന്നല്ലോ. മഹാപരിവർത്തനം എനിക്കുള്ളിൽ, എൻ്റെ ഉള്ളിൽ മഹാപരിവർത്തനം ഉണ്ടാക്കണം. എനിക്ക് എന്നെ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. എൻ്റെ വിചാരങ്ങളിൽ, എൻ്റെ ആലോചനകളിൽ, എൻ്റെ വ്യവഹാരങ്ങളിൽ, എൻ്റെ വിവേകത്തിൽ, എൻ്റെ ലക്ഷ്യത്തിൽ എനിക്ക് ഏത് പ്രകാരത്തിലുള്ള പരിവർത്തനമാണ് ആവശ്യം? നമ്മൾ പൂർണ്ണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും സ്പഷ്ടമായിരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ധാരണകളെ, എൻ്റെ ലക്ഷ്യം ഇതായിരിക്കണം, എനിക്ക് ഏത് പ്രകാരത്തിലുള്ള പരിവർത്തനമാണ് ഉണ്ടാക്കേണ്ടത്, കാരണം നമ്മൾ പൂർണ്ണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഇത്രയും സ്പഷ്ടമായിരിക്കണം. ഇനിയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ധാരണകളിൽ ഇപ്പോഴും പെർസെൻറ്റേജാണ്, ശതമാനമാണ്, 50%, 60%, 70%. ഇപ്പോഴും നമ്മൾ പെർസെൻറ്റേജിൽ, ശതമാനം നോക്കിയിട്ടാണ് പോകുന്നത്. എന്നാൽ ബാപ്ദാദ ആഗ്രഹിക്കുന്നത് കുട്ടികൾ പാസ് വിത്ത് ഓണർ ആവണമെന്നാണ്.
നമ്മളും ആഗ്രഹിക്കുന്ന പാസ്വിത്ത് ഓണർ ആവണം എന്നാണ്. എന്നാലിപ്പോൾ ശതമാനം നോക്കൂ, ആരും സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് എന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. എല്ലാവരുടെയും ആശയം എന്താ? പാസ്വിത്ത് ഓണർ ആവണം. ഏതൊക്കെ കാര്യത്തിലാണ് മാർജിൻ എനിക്കുള്ളത്? അതെനിക്ക് ഫില്ല് ചെയ്യണം. ഒന്ന്, നമ്മൾ യോഗി ജീവിതം തപസ്വി ജീവിതം ജീവിക്കുകയാണ്. എന്നാൽ എനിക്ക് ബാബ ലക്ഷ്യം തന്നിട്ടുണ്ടല്ലോ, മുഴുവൻ ബ്രാഹ്മണ കുലത്തിന് ലക്ഷ്യം തന്നിട്ടുണ്ട്. എനിക്ക് അഷ്ടരത്നത്തിലേക്ക് വരണം, 108 വരണം. ബാബ നമുക്ക് ലക്ഷ്യം തന്നിട്ടുണ്ട്, 8 വരണം, 108 വരണം. ആ കണക്ക് വെച്ചിട്ട് ഞാൻ എന്നെ നോക്കുകയാണെങ്കിൽ 8 ഉം 108 ഗ്യാപ്പ് നോക്കൂ. 108 പോകാനുള്ള ധാരണ എന്നിൽ എത്രത്തോളമായിട്ടുണ്ട്? എൻ്റെ ധാരണകൾ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് എത്ര മാർക്ക്, അല്ലേ, ഏതിലേക്ക് വരാനുള്ള മാർക്കാണ് ലഭിക്കുന്നത്? മിടുക്കരായ വിദ്യാർത്ഥി എന്ന് അവരെയാണ് പറയുന്നത്. ആരാണോ സ്വയത്തിൻ്റെ ടീച്ചറായി മാറുന്നത്, നമ്മൾക്ക് അതായത് സ്വയം സ്വയത്തിൻ്റെ ടീച്ചറായി മാറുക തന്നെ വേണം. നമ്മൾക്ക് ധർമ്മരാജൻ്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സ്വയം സ്വയത്തിൻ്റെ ധർമ്മരാജനും കൂടി ആവേണ്ടതുണ്ട്. ടീച്ചറാവുക അർത്ഥം സ്വയത്തിന് പാഠം പഠിപ്പിക്കുക എന്നുള്ളത്. സ്വയം സ്വയത്തിൻ്റെ മേൽ ധർമ്മരാജനാവുക അർത്ഥം എനിക്ക് എൻ്റെ മേൽ കടുത്ത ദൃഷ്ടി വയ്ക്കണം. തൻ്റെ കർമ്മത്തിൽ വ്യവഹാരത്തിൽ എല്ലാം ഇത്രയും കഠിനമായ ദൃഷ്ടി വയ്ക്കണം. അതായത് എന്നിൽ നിന്നും ഇങ്ങനെ ഒരു കർമ്മം ഉണ്ടാവരുത്, ആ കർമ്മം ബാബയുടെ പേരിനെ മോശമാക്കരുത്, ബ്രാഹ്മണ കുലത്തിൻ്റെ പേര് ചീത്തയാക്കരുത്, ആ രീതിയിൽ ദൃഷ്ടി വയ്ക്കണം എൻ്റെ മേൽ. ഇത് പരിവർത്തനത്തിനു വേണ്ടിയിട്ട് സ്വയത്തെ നല്ല രീതിയിൽ നോക്കണം. ഈ ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഇന്ന് തന്നെ ചെയ്യാൻ തുടങ്ങണം. ഏത് വിധിയാണെന്ന് നോക്കിയോ നിങ്ങൾ? ചെറിയ ചെറിയ കുറവുകൾ, ബാബയും പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ ദിവസവും രാത്രിയിൽ ബാബയ്ക്ക് തൻ്റെ ചാർട്ട് കൊടുക്കൂ. എന്തെല്ലാം കുറവുകൾ ദുർബലതകളുണ്ടോ അതെല്ലാം ബാബയുടെ മുന്നിൽ വയ്ക്കൂ. അമൃതവേളയിൽ ബാബ്ധതയിൽ നിന്നും ആ കുറവുകളെ എല്ലാം ഇല്ലാതാക്കാൻ സഹായിച്ചെടുക്കൂ. ബാബ ഇതുപോലെ പരിവർത്തനത്തിൻ്റെ വിധിയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഈ കാര്യം ആർക്കെ ചെയ്യാൻ പറ്റുള്ളൂ? ഈ കാര്യം ചെയ്യുന്നതിനു വേണ്ടി, നമുക്ക് ഈ കാര്യം ചെയ്യുന്നതിനു വേണ്ടി ഒരു ഗുണത്തെ സ്വയത്തിൻ്റെ മേൽ 100% പ്രത്യക്ഷമാക്കിക്കൊണ്ട് ചെയ്യണം. ആ ഗുണം, ആ ശക്തി ഏതാണ്? അനുഭവത്തിൻ്റെ ശക്തി, സെൽഫ് റിയലൈസേഷൻ. എനിക്ക് അനുഭവം ഉണ്ടാവണം. തെറ്റാണ് സംഭവിച്ചെങ്കിൽ അത് തെറ്റാണെന്നുള്ള അനുഭവം ഉണ്ടാവണം. നല്ലതാണെങ്കിൽ നല്ലതെന്ന അനുഭവം എനിക്ക് തോന്നണം. ഈ തിരിച്ചറിവിൻ്റെ അനുഭവം 100% നമ്മളിൽ ഉണ്ടാവണം. അപ്പോൾ സത്യതയുടെ മുന്നിൽ നിന്നുകൊണ്ട്, സത്യതയുടെ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് സ്വയത്തെ നോക്കൂ. സത്യതയിൽ എന്താണ് കലരാറുള്ളത്? ആലസ്യവും അലസതയും, ഒഴിവുകഴിവുകൾ. ഒഴിവുകഴിവുകൾ നമ്മൾ കലർത്താറുണ്ട്. അപ്പോൾ റിയലൈസേഷൻ അവിടെ നടക്കുന്നില്ല, ആ റിയലൈസേഷൻ ഇല്ലാതാകും. എവിടെ റിയലൈസേഷൻ ഇല്ലയോ അവിടെ ഇതുപോലെ കലർപ്പുണ്ടാകും. എനിക്ക് അമൃതവേളയിൽ എഴുന്നേൽക്കുക തന്നെ വേണം, അതാണ് എൻ്റെ ആഗ്രഹം.
എന്നാൽ രാത്രിയിൽ എനിക്ക് ഉറക്കമേ വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു? എക്സ്ക്യൂസ്, ഒഴിവ് കഴിവുകൾ നമ്മൾ കൊടുത്തു. മുരളി ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടമാണ്, മുരളി ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് വാട്സപ്പിൽ വരുന്നുണ്ട്, അതുപോലെ പി എം ടി വിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയും കേൾക്കാലോ, അതും ശരിയല്ലേ. ഇത് അനുഭവമല്ല. അനുഭവം എന്നത് എൻ്റെ തെറ്റുകളെ അത് സ്വീകരിക്കുക, അതിനില്ലാതാക്കുക, അത് മാറ്റാൻ എനിക്ക് ഏത് പോസിറ്റീവ് വിചാരമെടുക്കണം അത് ഞാൻ തന്നെ ചെയ്യണം. അത് എന്നിൽ നിന്ന് തന്നെയാണ് സംഭവിക്കേണ്ടത്, ആ പോസിറ്റീവായിട്ടുള്ള തിരിച്ചറിവ്. അനുഭവത്തിൻ്റെ തിരിച്ചറിവില്ലാതെ പരിവർത്തനം, പരിപക്വത, സഫലത ഇത് ലഭിക്കുക അസംഭവ്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നെ യോഗിയാക്കി മാറ്റുന്നതിൽ വിഘ്നമിടുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും മാറ്റുക തന്നെ വേണം. അതൊരു പക്ഷെ പോകുന്നില്ല എങ്കിൽ, മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ, ആ ഒരു ചെറിയ കുറവ്, ആ ദുർബലത നിങ്ങളുടെ വളരെ വലിയ ധാരണകളെ താഴ്ത്താൻ, ഇല്ലാതാക്കാൻ വളരെ വലിയ ലീക്കേജിന് കാരണമായിട്ട് മാറും. ചെറിയ ലീക്കേജാണ്, പക്ഷേ ധാരണകളെ മുഴുവൻ ചോർത്തിക്കളയും. നിങ്ങളിലുള്ള പവറും നഷ്ടപ്പെടും. പിന്നെ ഒഴിവ് കഴിവ് പറയപ്പെടും. പിന്നെ സ്വയത്തിന് പിന്നെ ഞാൻ, അയ്യോ ഞാൻ ശരിയല്ല എന്ന് തോന്നൽ ഉണ്ടാകും, ഇംപ്യൂറാണെന്ന് തോന്നും. പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് എന്താ പുറത്ത് വരിക? അയ്യോ എന്ത് ചെയ്യാം, ഞാൻ ആഗ്രഹിച്ചു പക്ഷെ ഒന്നും നടക്കുന്നില്ല, ചെയ്യണമെന്നുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വളരെയധികം പരിശ്രമിച്ചു പക്ഷെ സഫലത കിട്ടുന്നില്ല, ഇനി ബാബ എന്തെങ്കിലും ജാലവിദ്യ കാണിച്ചാലേ ഉള്ളൂ. അങ്ങനെയാണോ? അങ്ങനെയുള്ള ഫീലിങ്സ് വരാറുണ്ടോ, വരുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്ക് അങ്ങനെയുണ്ട്? ആ ഇങ്ങനെയുള്ള അനുഭവം അല്ലേ വരുന്നുണ്ട്? അങ്ങനെയുള്ളവർ കൈ ഉയർത്തു, നല്ല പോലെ കൈ ഉയർത്തു. ഇതും തിരിച്ചറിയൂ, നിങ്ങളുടെ മനസ്സിൻ്റെ ഈ ശബ്ദത്തെ തിരിച്ചറിയൂ. എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ തിരിച്ചറിവിൻ്റെ ശക്തി സത്യതയിൽ പേഴ്സൻറ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആരുണ്ട് ഇങ്ങനെയുള്ള ഫീലിംഗ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്? അങ്ങനെയുള്ളവർ കൈ ഉയർത്തു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയോ. ഈ റിയലൈസേഷൻ്റെ പവറിൽ സത്യതയുടെ ശതമാനം വന്നു. സത്യതയെ തിരിച്ചറിയോ, അതിലെത്രത്തോളം സത്യത ഉണ്ടായിരുന്നു എന്നത്. റിയലൈസേഷൻ ചെയ്തതിന് ശേഷം ദൃഢത കൊണ്ടുവരൂ. നമ്മളെ ദൃഢമാക്കാനാണല്ലോ ബാബ കൂടെയുള്ളത്. ബാബ എന്നെ എപ്പോഴും സഹായിക്കും. സർവശക്തിവാന്റെ സന്താനമായ ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ബാബയുടെ സഹായത്തോടെ സഫലതയുടെ അനുഭവം ചെയ്തിട്ടുണ്ട്. ഇതാണ് ദൃഢത. ഇത്രയും സ്വയത്തെ ദൃഢമാക്കൂ. ഒരംശം പോലും മുന്നോട്ടോ പിന്നോട്ടോ ആവരുത്. സർക്കസുകാരെ കണ്ടിട്ടില്ലേ? അവർ ഓരോ ചുവട് വയ്ക്കുമ്പോഴും എത്ര ദൃഢതയോടെയാണ് ആ ചുവട് വയ്ക്കുന്നത്. ആ കയറിലൂടെ നടക്കുമ്പോൾ നമ്മൾ ആത്മീയ കില്ലാടികളല്ലേ. നമ്മുടെ മാസ്റ്റർ ആരാ? ഓൾമൈറ്റി ബാബ. സഫലത നമുക്ക് വരദാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്, അത് ജന്മസിദ്ധ അധികാരമാണ്. ഈ ദൃഢതയോടൊപ്പം സങ്കല്പം ചെയ്യൂ. ഇനി അടുത്ത കാര്യം സമ്പൂർണ്ണ പവിത്രത. ആ സങ്കല്പത്തെ നമ്മൾ ആത്മാക്കളുടെ പൂർണ്ണ പവിത്രതയുടെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യിപ്പിക്കും.
പവിത്രത ശക്തിയാണ്. ആത്മാവിൻ്റെ പവിത്രതയുടെ ശക്തി ഓരോ പ്രകാരത്തിലും താങ്കളെ സഹായിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് പറയാറുള്ളത്, പവിത്ര ആത്മാക്കളുടെ ദാസിയാണ് പ്രകൃതി എന്ന്. ഏതൊക്കെ പ്രകൃതിയാണ്, ഏതൊക്കെ പ്രകൃതിയാണ് ദാസിയാകുന്നത്? ശരീരമാകുന്ന പ്രകൃതിയും ദാസിയാകും. അതേപോലെ യോഗി ആത്മാക്കളുടെ ഓരോ സങ്കല്പത്തിലും ശരീരമാകുന്ന ഈ പ്രകൃതി ദാസിയായി നടക്കും, ആജ്ഞാകാരിയായിട്ട് നടക്കും. അടുത്തത് പ്രകൃതിയർത്ഥം സ്വഭാവം, നേച്ചർ. സ്വഭാവവും സംസ്കാരവും ഓരോ പ്രകാരത്തിലും അനുസരണയുള്ളതായി മാറും, ആജ്ഞ പാലിക്കും, ശരി ശരി എന്ന് പറയും, ഞാനെല്ലാം ചെയ്യാൻ തയ്യാറാണ്. സംസ്കാരം ഒരിക്കലും വ്യർത്ഥ സങ്കല്പത്തിൻ്റെ രൂപത്തിൽ നമ്മളെ യുദ്ധം ചെയ്യില്ല. അങ്ങനെയുള്ള ആത്മാക്കളുടെ സങ്കല്പം വളരെ സമർത്ഥമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ സംസ്കാരങ്ങളുടെ മൂലസങ്കല്പമാണിത്. മൂന്നാമത്തെ കാര്യം, ഇത് പ്രകൃതിയുടെ പഞ്ചതത്വമാണ്. ആ പ്രകൃതി പോലും അങ്ങനെയുള്ള ആത്മാക്കളുടെ മുന്നിൽ ദാസീരൂപത്തിൽ വന്നിട്ട് എപ്പോഴും സഹായം ചെയ്യും. പ്രകൃതി ദാസിയായി മാറും. ഞാൻ പവിത്രതയുടെ സാഗരനായ ബാബയുടെ സന്താനമാണ്. ഞാൻ ആത്മാ പവിത്ര സ്വരൂപമാണ്. അനാദി ആദി സംസ്കാരത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പരമപൂജ്യ ആത്മാവാണ്. തൻ്റെ പൂജ്യസ്വരൂപത്തെ, തൻ്റെ പരമപവിത്രമായ സ്വരൂപത്തെ, തൻ്റെ ദിവ്യതയെ തൻ്റെ ബുദ്ധിയിൽ എമർജ് രൂപത്തിൽ വെച്ചുകൊണ്ട് ഏത് ധാരണയുടെ സങ്കല്പം ചെയ്താലും അതിൽ സഫലത നിശ്ചിതമാണ്. ഇതാണ് പരമാത്മാവിൻ്റെ ജ്ഞാനം, ഇതാണ് പരമാത്മാവിൻ്റെ വരദാനം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഡയറി പെന്നെടുത്തിട്ടാണല്ലോ ഇരിക്കുന്നത്. ബട്ടിയിലാണെങ്കിൽ തീർച്ചയായിട്ടും വേണ്ടേ. വളരെ അന്തർമുഖിയായി. 5 മിനിറ്റിന് സമയം ഞാൻ തരാം. എനിക്ക് ഈ ബട്ടി കഴിയുമ്പോൾ എന്താവണം, എന്ത് പരിവർത്തനം കൊണ്ടുവരണം, ഇതിൻ്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൻ്റെ പുസ്തകത്തിൽ വരയ്ക്കൂ. 5 മിനിറ്റിൻ്റെ സമയം. നമുക്ക് അന്തർമുഖിയായിട്ട് മാറാം 3 കാര്യങ്ങൾക്കായി. ദിനചര്യയിൽ എന്ത് പരിവർത്തനം കൊണ്ടുവരണം, സ്വഭാവ സംസ്കാരത്തിൽ എന്ത് പരിവർത്തനം, സംബന്ധ സമ്പർക്കത്തിൽ എന്ത് പരിവർത്തനം. എഴുതൂ, മനസ്സിൻ്റെ പുസ്തകത്തിൽ എഴുതൂ. ഡയറിയിൽ പേന കൊണ്ടല്ല, മനസ്സിൻ്റെ പുസ്തകത്തിൽ. ഓം ശാന്തി. ഈ ചിന്തനത്തിൽ നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ ഈ കാര്യം ചെയ്യാൻ സമയം കണ്ടെത്തി ഈ വിശേഷ കാര്യത്തിനു വേണ്ടി സമയം കൊടുക്കണം. ഇനി ബ്രാഹ്മണ ജീവിതത്തിൽ ബാപ്ദാദ നമുക്കെല്ലാവർക്കും മുഖ്യമായ മര്യാദയും നിയമവും തന്നിട്ടുണ്ട്. അതാണ് അമൃതവേള. അമൃതവേളയുടെ സമയം നമുക്ക് പറഞ്ഞിട്ടുള്ളത് 2 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണ്. അത് ബ്രാഹ്മണ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അമൃതവേളയുടെ ഒരു പുസ്തകമുണ്ടല്ലോ, ആരുടെ പക്കലൊക്കെ ആ പുസ്തകം ഉണ്ട്, കൈ ഉയർത്തു. ശരി, ആരുടെ പക്കൽ ഈ പുസ്തകമില്ല, അവർ കൈ ഉയർത്തു. ഒയോ, ഇല്ലാത്തവരുടെ ആണല്ലോ കൈ കൂടുതലായിട്ട് പൊങ്ങിയിരിക്കുന്നത്. ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്, ഈ പുസ്തകം
നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നിങ്ങളുടെ പക്കൽ തീർച്ചയായിട്ടും വേണം. നിങ്ങളുടെ പക്കൽ വയ്ക്കൂ, കാരണം ഇത് നിങ്ങളെ അനുഭവയുക്തമാക്കി മാറ്റും. വാങ്ങിക്കണം. നിങ്ങളീ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇതിലെ 24-ാമത്തെ പേജിൽ അതിലെ ആദ്യത്തെ പാരഗ്രാഫ്, ആ സമയം നിങ്ങൾ ഏകാഗ്രതയോടെ ആ പാരഗ്രാഫ് പഠിക്കണം. അമൃതവേളയിൽ ബാബയും ദാദയും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സമയം തന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്തിനാ ബാക്കി വയ്ക്കണം, ഇപ്പം തന്നെ ഞാൻ നിങ്ങൾക്കത് കേൾപ്പിച്ച് തരാം. അതുകൊണ്ട് ബാബ പറഞ്ഞിട്ടില്ലേ, നാളത്തേക്ക് മാറ്റി വയ്ക്കാതെ ഇപ്പോൾ ചെയ്യാൻ, പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ ഇപ്പോൾ ചെയ്യാൻ. ഈ പുസ്തകം നിങ്ങൾ എത്രയും പെട്ടെന്ന് വാങ്ങണം. ബാബയോടൊപ്പം വളരെ സമീപ അനുഭവം ചെയ്യണം. അമൃതവേളയിൽ ഒരു സെക്കൻഡിൻ്റെ അനുഭവം മുഴുവൻ ദിവസവും രാത്രിയിലും സർവപ്രാപ്തി സ്വരൂപത്തിൻ്റെ അനുഭവം ഉണ്ടാക്കിത്തരുന്നതിൻ്റെ ആധാരമാണ്. ബാബ്ദാദയും ഓരോരുത്തർക്കും ജീവിതം മുഴുവനും സംസാരിക്കുന്നതിനു വേണ്ടി, പരാതികൾ കേൾക്കുന്നതിനു വേണ്ടി, ദുർബലതകളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി അനേക പ്രകാരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനു വേണ്ടി, സ്നേഹ വാത്സല്യം നൽകുന്നതിനു വേണ്ടി, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആ സമയം ഫ്രീ ആണ്. ആ സമയം ഒഫീഷ്യൽ അല്ലല്ലോ, ബോലെ ഭണ്ഡാരിയായിട്ടുള്ള രൂപത്തിലാണ് ഞാൻ, അതായത് ബാബ. അതുകൊണ്ട് അമൃതവേളയിലുള്ള സഹജമായ പ്രാപ്തിയെ അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ലാഭമെടുക്കൂ. തുറന്ന ഭണ്ഡാരത്തിൽ നിന്നും പ്രാപ്തികൾ നിറയ്ക്കൂ, സഞ്ചി നിറയ്ക്കൂ. വരദാതാവും ഭാഗ്യവിധാതാവുമായ ബാബയിൽ നിന്നും അമൃതവേളയുടെ സമയം എത്ര ഭാഗ്യത്തിൻ്റെ രേഖ നീട്ടി വരയ്ക്കാൻ ആഗ്രഹിക്കുന്നു, അത് നീട്ടി വരയ്ക്കാൻ തയ്യാറായിരിക്കണം. ഭാഗ്യത്തിൻ്റെ രേഖയെ വരദാതാവിൽ നിന്നും സഹജവും ശ്രേഷ്ഠവുമായിട്ട് നീട്ടി വരയ്ക്കാൻ ആ സമയം ബാബ ബോലേ ഭഗവാന്റെ രൂപത്തിൽ, നിഷ്കളങ്കൻ്റെ രൂപത്തിൽ ലവ്ഫുള്ളായിരിക്കും. സ്നേഹത്തിൻ്റെ ആധാരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ രേഖ വരയ്ക്കൂ. എത്ര ആഗ്രഹിക്കുന്നു, എത്ര ജന്മത്തേക്ക് വേണോ, അഷ്ടരത്നങ്ങളിലേക്ക് വരണോ അതോ 108-ൻ്റെ മാലയിൽ വരണോ, ബാബ്ദാദയുടെ തുറന്ന ഓഫറാണിത്. ഇനി എന്താ വേണ്ടത് നോക്കൂ. എത്ര ഓഫറാണ് ബാബ തന്നിരിക്കുന്നത്, എത്ര കാര്യങ്ങളാണ് ബാബ ഓഫർ ചെയ്തത്, എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? അധികാരിയാകൂ, അധികാരമെടുക്കൂ. ഒരു ഗജാനയിലും ഒരു ഗജനാവിലും ബാബ താഴിട്ട് പൂട്ടിയിട്ടില്ല. ഇല്ലെങ്കിൽ മുഴുവൻ ദിവസവും പരിശ്രമത്തിൻ്റെ ചാപി ഉപയോഗിക്കേണ്ടി വരും. ആ സമയം കേവലം ഒരു സങ്കല്പം ചെയ്യൂ. ഞാൻ എന്താണോ എങ്ങനെയാണോ പറയൂ. എന്ത് സങ്കല്പം ചെയ്യണം? ആ സമയം കേവലം ഒരു സങ്കല്പം ചെയ്യൂ.
എന്ത് സങ്കല്പം ചെയ്യണം? ഞാൻ എന്താണോ എങ്ങനെയാണോ ഞാൻ അങ്ങയുടേതാണ്. എന്ത് സങ്കല്പം ചെയ്യണം? അങ്ങയുടേതാണ്. കേട്ടോ, ഈ അമൃതവേളയുടെ പുസ്തകം, ഈ പുസ്തകം വെച്ചിട്ട് നിരന്തരം കുറച്ച് കുറച്ച് അഭ്യാസം ചെയ്യൂ. അതിൽ എന്ത് വിധിയാണ് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് വിധിപൂർവം അമൃതവേളയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യൂ. ഇന്ന് തന്നെ നമ്മൾ തുടങ്ങണം. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അമൃതവേളയ്ക്ക് വേണ്ടി എന്ത് തയ്യാറെടുപ്പ് ചെയ്യണം? മുഴുവൻ ദിവസത്തിൻ്റെയും ദിനചര്യ, മുഴുവൻ ദിവസത്തിൻ്റെയും ദിനചര്യ ബാബയ്ക്ക് കേൾപ്പിക്കൂ. എല്ലാ കണക്ക് വഴക്കുകളും കേൾപ്പിക്കൂ. സേവനത്തിൻ്റെ കാര്യങ്ങളും സേവനത്തിൻ്റെ വാർത്തയും കേൾപ്പിക്കൂ. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ക്ഷമ ചോദിക്കൂ. എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നന്ദി പറയുകയും വേണം. ബാബയ്ക്ക് മുഴുവൻ വാർത്തകളും നൽകണം. അതിന് നിങ്ങൾ ചാർട്ടെന്ന് വേണമെങ്കിൽ പറയാം, റിപ്പോർട്ടെന്ന് പറയാം, റിയലൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ബാബയുടെ മുന്നിൽ വളരെ സത്യസന്ധമായി ഡയറി പെൻ എടുത്തിരുന്ന് വളരെ സത്യസന്ധമായി പറയണം. എവിടെ പിന്നെ ബാബയ്ക്ക് നന്ദി പറയേണ്ടതുണ്ടോ അവിടെ തീർച്ചയായിട്ടും നന്ദി പറയണം. ഇനി രാവിലെ എത്ര മണിക്ക് നമുക്ക് എഴുന്നേൽക്കണം? അതിനുവേണ്ടി മനസ്സിന് സങ്കല്പങ്ങളും കൊടുക്കണം. അങ്ങനെ അരമണിക്കൂർ ബാബയുടെ ഓർമ്മയിലിരുന്നു കൊണ്ട് പൂർണ്ണമായിട്ടും അരമണിക്കൂർ ബാബയുടെ ഓർമ്മയിലിരുന്നു കൊണ്ട് ബാബ, ഞാൻ അമൃതവേളയിലേക്ക് വരും, ഇപ്പം ഞാൻ ബാബയുടെ മടിയിൽ ഉറങ്ങുകയാണ്, ഞാൻ ഉറങ്ങുകയാണ്. ഇതാണ് അമൃതവേളയിൽ യോഗത്തിലിരിക്കുന്നതിന് വേണ്ടി അടുത്ത ദിവസത്തിലേക്കുള്ള തയ്യാറെടുപ്പ്. അമൃതവേള എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുന്നേൽക്കും? വളരെ ഫ്രഷായിട്ട് ബാബയുടെ മണ്ണിൽ ഞാൻ ഫരിഷ്ത ചുവട് വെച്ചിരിക്കുകയാണ്. തൻ്റെ ഫരിഷ്ത സ്വരൂപത്തെ എമർജ് ചെയ്തു വയ്ക്കൂ. ബാബയുടെ മുന്നിലേക്ക് പോകൂ. ഇങ്ങനെയാവരുത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മുഖം പോലും കഴുകാതെ, മുടി പോലും ശരിക്കു ചീകാതെ, ഓ എന്താ കട്ടിലിൽ തന്നെ ഇരുന്ന് യോഗം ചെയ്യാം, ഇതൊന്നും യോഗമെന്ന് പറയില്ല. വളരെ നല്ല രീതിയിൽ എഴുന്നേറ്റ് എൻ്റെ പരമപിതാവിനെ, പരമമായ ടീച്ചറെ, പരമമായ സാജനെ, പ്രിയതമനെ കാണാൻ പോവുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രയും ആഴത്തിലുള്ള സ്നേഹം നിറഞ്ഞിരിക്കുകയാണ്, ആത്മീയത നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആരെ കാണാനാണ് പോകുന്നത്? എനിക്കിപ്പോൾ തന്നെ പവിത്രമായ ശാന്തമായ വാതാവരണത്തിൽ സൂക്ഷ്മവധനത്തിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഞാൻ പ്രാണപ്രിയനായ ബാബ്ദാദിയോട് ഗുഡ് മോർണിംഗ് പറയാൻ, ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് ശേഷം അമൃതവേളയുടെ സമയം, ഏറ്റവും ആദ്യം ശ്രേഷ്ഠ സ്വരൂപം, സർവോത്തമ സ്വരൂപം, അതാണ് ബീജസ്വരൂപം. ബാബ ഞാൻ എങ്ങനെയാണോ ബിന്ദു, ബാബയും ബിന്ദുവാണ്, ഞാനും ബിന്ദുവാണ്.
ബാബ പരന്താം നിവാസിയായ ബിന്ദുവാണ്, ഞാനും പരന്താം നിവാസിയായ ബിന്ദുവാണ്. ബാബയിലെ സദ്ഗുണം പോലെ എന്നിലും സദ്ഗുണങ്ങളുണ്ട്. മാസ്റ്റർ ബീജരൂപസ്ഥിതിയിൽ കുറച്ച് സമയം സ്വയത്തെ സ്ഥിതി ചെയ്യിപ്പിക്കൂ, എന്നിട്ട് സങ്കല്പങ്ങൾ ഉള്ളിൽ രചിക്കാൻ തുടങ്ങും. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു, ഭഗവാനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു, ഇനി ഭഗവാനോട് സംസാരിക്കാൻ തുടങ്ങും. ബാബ പറയാറുണ്ട്, ദിവസം രണ്ട് കാര്യം ചെയ്യണം. ആദ്യം സ്വയത്തിൻ്റെ മഹിമയും ബാബയുടെ മഹിമയും. ദിവസം ഈ രണ്ട് കാര്യം സ്വയത്തെ റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടി. സ്വയത്തിൻ്റെ മഹിമ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും പുറത്തു വരും. ആഹാ എൻ്റെ ഭാഗ്യം, ആ എൻ്റെ ഭാഗ്യത്തിൽ ഭഗവാനും എഴുതപ്പെട്ടിട്ടുണ്ട്, ഭഗവാൻ വരുന്നതും എഴുതപ്പെട്ടിട്ടുണ്ട്. ആഹാ ബാബ ദിവസവും എന്നെ ഏതൊക്കെ രീതിയിലാണ് സഹായിക്കുന്നത്. ബാബ ഇന്നലെയും ഞാൻ എത്ര മഹിമയാണ് ചെയ്തത്, ഇന്നും ഞാൻ ബാബയുടെ മഹിമ പാടുകയാണ്. ഹൃദയം തുറന്ന് മഹിമ പറയൂ. ഇനി ബാബ ചെയ്ത സഹായത്തിൻ്റെ മഹിമകൾ. ബാബ എന്താണോ, എങ്ങനെയാണോ, എത്ര മഹാനതയുള്ള ആളാണ്, എത്ര സൂക്ഷ്മതയുള്ള ആളാണ്, ഇത്രയും വലിയ ലോകത്തിൻ്റെ ഭഗവാൻ, അതാണ് എൻ്റെ അച്ഛൻ. ഞാൻ എപ്പോൾ വിളിക്കുമ്പോഴും എവിടെ വിളിക്കുമ്പോഴും എത്ര സമയത്തേക്ക് വേണ്ടി വിളിച്ചാലും ഏത് കാര്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചാലും ഏതൊക്കെ സംബന്ധത്തിൽ വിളിച്ചാലും എൻ്റെ ബാബ ഹാജരാകും. ആരൊക്കെ അങ്ങനെയുള്ള അനുഭവം ചെയ്തിട്ടുണ്ട് ബാബയോടൊപ്പം? എപ്പോൾ വിളിച്ചാലും എവിടെ വിളിച്ചാലും എത്ര സമയം വിളിച്ചാലും എത്ര സമയത്തേക്ക് വേണ്ടി വിളിച്ചാലും ഏത് സംബന്ധത്തിൽ വിളിച്ചാലും ഏത് കാര്യത്തിന് വേണ്ടി വിളിച്ചാലും വിളിച്ചാൽ സർവശക്തിവാനായിട്ടുള്ള ബാബ അനുസരണയുള്ള സേവകനായി ഹാജരാവാറുണ്ട്. ആർക്ക് അങ്ങനെയുള്ള അനുഭവമുണ്ടോ അവരെ എനിക്കൊന്ന് ദർശിക്കാൻ ആഗ്രഹമുണ്ട്. നോക്കൂ, ഇതൊക്കെ നോക്കൂ, അനുഭവമുള്ളവർ. എപ്പോൾ നമുക്ക് ഈ അനുഭവമുണ്ടോ ആ അനുഭവത്തെ ഇടയ്ക്കിടയ്ക്ക് എന്നതിന് പകരം സദാകാലത്തിലേക്ക് പരിവർത്തനം ചെയ്യൂ. കാരണം ബാബ വിളിച്ചാൽ എത്തുന്നുണ്ടല്ലോ. അപ്പോൾ വിളിക്കാൻ നമുക്കെന്താ അത്ര ബുദ്ധിമുട്ട്? ഭഗവാൻ നമ്മുടെ കൂട്ടുകാരനാകാൻ തയ്യാറാണ്. ബാബയ്ക്ക് നമ്മളുടെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ കാര്യം സെക്കൻഡേ ഉള്ളൂ. ആദ്യം നമ്മളാണ്. അമൃതവേളയിൽ രണ്ട് കാര്യം ചെയ്യണം, സ്വയത്തിൻ്റെയും ബാബയുടെയും മഹിമ ദിവസവും ചെയ്യണം. രണ്ടാമത്തെ കാര്യം ദിവസം എന്ത് ചെയ്യണം? ബാബയ്ക്ക് അന്നത്തെ മുഴുവൻ ദിവസത്തിൻ്റെയും ബാബ എങ്ങനെ ഇന്നത്തെ ദിവസങ്ങൾ കടന്നു പോകണം അതും എഴുതണം. ഞാൻ ക്ലാസ്സിന് പോകും, ജോലിക്ക് പോകും, ഈശ്വരീയ സേവനത്തിന് പോകും. ഭഗവാൻ എല്ലാ കാര്യങ്ങളും എഴുതൂ. ആ സമയത്ത് മുന്നിലെ മനസ്സിൻ്റെ ദിനചര്യയും കൂടെ എഴുതൂ. ഇന്ന് ഞാൻ ഏത് സ്വമാനത്തിലാണ് ഇരിക്കേണ്ടത്? ഇന്ന് ഞാൻ ഏത് ഗുണത്തിൻ്റെ ധാരണയിലാണ് ജീവിക്കേണ്ടത്? ഈ കാര്യത്തിൻ്റെ ശീലം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ശീലമാക്കാൻ പരിശ്രമം തീർച്ചയായും ഉണ്ട്. ആരുടെ ജീവിതത്തിലാണോ നല്ല ശീലത്തിൻ്റെ പ്രാപ്തിയുടെ അനുഭവമുള്ളത്,
അവരുടെ ജീവിതത്തിൽ ആ നല്ല ശീലം സദാകാലത്തേക്ക് തീർച്ചയായും ഉണ്ടാകും. അമൃതവേളയിൽ ബാബയിൽ നിന്നും ദിനചരിയും മനചരിയും രണ്ടും എടുക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രധാന കാര്യമാണ്. ഓരോ കാര്യത്തിലും ബാബയുടെ ആജ്ഞ തീർച്ചയായും എടുക്കണം. ശ്രീമത്ത് എടുക്കണം, ബാബയുടെ ടച്ചിങ് എടുക്കണം. പലർക്കും ഇങ്ങനെ തോന്നാറുണ്ട്, അതെങ്ങനെ അറിയാൻ പറ്റും? ഇത് ബാബ, ഞാൻ എനിക്ക് ബാബ തന്ന സങ്കല്പമാണ്, ഇത് ബാബ എനിക്ക് ടച്ച് ചെയ്തതാണ്. ഈ പുസ്തകത്തിലെല്ലാം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങളിത് വാങ്ങിച്ച് സ്റ്റഡി ചെയ്യൂ. ബാബ പറഞ്ഞിട്ടുണ്ട്, ബാബയുടെ ടച്ചിങ് കിട്ടുന്നതിന് വേണ്ടി അമൃതവേളയിൽ സ്വയത്തെ നിർസങ്കൽപ്പം നിർവികൽപ്പ സങ്കല്പത്തിൽ ബാബയുടെ മുന്നിലിരിക്കും. എന്നിട്ട് ബാബയോട് തൻ്റെ കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ ബാബയുടെ ടച്ചിങ് കിട്ടും, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. ബാബയുടെ ടച്ചിങ്, ബാബ ഓരോ ചുവടും ടച്ചിങ് തരാൻ തയ്യാറാണ്. അപ്പം പിന്നെ നമ്മൾ ബാബയോടൊപ്പം എന്തുകൊണ്ട് അങ്ങനെയുള്ളൊരു ജീവിതം ജീവിച്ചുകൂടാ? ബാബയുടെ കൂട്ടുകെട്ടിൽ ഞാൻ ഈ പുസ്തകം 8 തവണ പഠിച്ചു കഴിഞ്ഞു. ഇതാണ് അമൃതവേളയുടെ മാസ്റ്റർ കീ. നിങ്ങളുടെ കൈകളിൽ വന്നു കഴിഞ്ഞു. നിങ്ങൾ കേവലം സ്വയത്തിന് വേണ്ടി മാത്രമല്ല, മുഴുവൻ ലോകത്തിന് വേണ്ടിയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ പരോപകാരത്തിൻ്റെ ഭാവനയോടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ബാബയുടെ ഓരോ ആശകളും പൂർണ്ണമാക്കുന്നതിനു വേണ്ടി നമുക്ക് താല്പര്യമുണ്ടാകും. ബാബയോട് ഞാൻ ഹൃദയം കൊണ്ട് നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് മുന്നിൽ എനിക്കും ഭക്തി ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ബാബയുടെ ഏത് സേവനത്തിലും ആദ്യ സമ്പാദ്യം അവനവൻ്റേത് തന്നെയാണ്. മറ്റുള്ളവരോടൊപ്പം തനിക്കും ആദ്യം സേവനത്തിൻ്റെ പങ്ക് കിട്ടും. എത്ര ദിവസം മധുബനിൽ അമൃതവേളയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയോ അത്രയും അഭ്യാസത്തെ പക്കയാക്കൂ. ബാബ 24-ാമത്തെ പേജിൽ അല്ലേ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ നമ്മളോട്. അതിലൂടെ നമ്മൾ പ്രാപ്തിയുടെ അധികാരിയായി മാറും. ഓക്കെ. ഓം ശാന്തി.